ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റിയായ രണ്ട് വടക്കേ ഇന്ത്യൻ ഡിഷ് പരിചയപ്പെടാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൂവ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ, 1 കപ്പ് റവ. റവ വറുത്തതോ വറക്കാത്തതോ ആവാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര, അല്പം ഉപ്പ്, 1 സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതെല്ലാം ഒന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. ആദ്യം 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നീട് ഞാൻ ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയാം. അത് കട്ടയൊന്നും കട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മധുരം കൂട്ടി കറി കൂട്ടി കഴിക്കാനല്ലെങ്കിൽ ഇത് മധുരത്തിൻ്റെ അളവ് കൂട്ടാം. 1 കപ്പ് പഞ്ചസാര അങ്ങ് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി വീണ്ടും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നമുക്കത് കലക്കിയെടുക്കാം. കണ്ടോ, ഈ അര അയവിലായിരിക്കണം മാവിരിക്കേണ്ടത്. കണ്ടോ, ഇനി ഇത് അടപ്പടച്ച് 1/2 മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം അടപ്പ് മാറ്റി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യാം. എല്ലായിടും ഒന്ന് മിക്സാകത്തക്ക പോലെ ആ ബേക്കിംഗ് പൗഡർ. അപ്പം വെള്ളം കുറവുണ്ടായിരുന്നു, വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തു. അങ്ങനെ ആകെ മൊത്തം 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അത് വെള്ളവും ഇതെല്ലാം കൂടെ മിക്സാകത്തക്ക പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. വെജിറ്റബിൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സായതിന് ശേഷം വേണ്ട ഈ ഒരു ദോശമാവിൻ്റെയൊക്കെ ലൂസിലെ മാവ്, 1 തവി മാവ് ആ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ എപ്പോഴും മീഡിയം ആയിരിക്കണം. ഒരുപാട് കൂട്ടിക്കൊടുക്കരുത്, തീരെ കുറച്ച് ആവരുത്. എന്നിട്ട് ആ തവി കൊണ്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് പൊങ്ങി വരും. ഒരു സൈഡ് മൂത്താൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഇങ്ങനെ അത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇത് പൊന്തി പൊന്തി വരും. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് വറുത്തെടുക്കണം. ഇത് മധുരമില്ലാതെ ഇതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ചേർക്കാതെ എടുത്തിട്ട് ഷുഗർ സിറപ്പിലിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാറുണ്ട് ആൾക്കാർ. കണ്ടോ, അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇനി ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ബട്ടർ മസാലയാണ് സെർവ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ 500 ഗ്രാം തൂക്കമുള്ള 2 കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രഷായിട്ടുള്ള കോളിഫ്ലവറാണ്. അതിനി അതിൻ്റെ പൂക്കൾ മാത്രം ചെറുതായിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. തണ്ട് വേണ്ട. കണ്ടോ, ഇതുപോലെ അത് മുഴുവനും അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പും മഞ്ഞളും ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ഒരു 10 മിനിറ്റോ 1/2 മണിക്കൂറോ അത് നമ്മുടെ സൗകര്യാർത്ഥം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിൻ്റെ പുഴുക്കളോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് 3-4 തവണ നല്ല വെള്ളത്തിൽ കഴുകി എടുക്കണം. ഞാനിവിടെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ആ മസാലയെല്ലാം ആ കോളിഫ്ലവറിലെല്ലാം പിടിക്കത്തക്കതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടപ്പടച്ച് അത് ഒരുവിധം ഒന്ന് ഒരു ഷാലോ ഫ്രൈയുടെ ആവശ്യമുള്ളൂ, ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അടപ്പ് മാറ്റി നമുക്കതൊന്ന്
മറിച്ചിട്ട് കൊടുക്കുക, മറ്റേ സൈഡ് മൂത്ത് വരണമല്ലോ. വീണ്ടും അടപ്പടച്ച് അത് ആ സൈഡിലൂടെ ഒന്ന് മൂക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കണ്ടോ, മറിച്ചിട്ട് നോക്കാം, നന്നായിട്ടുണ്ട്. അതിനെയും കോരി വേറൊരു പാനിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാനിൽ തന്നെ നമുക്കിനി ബാക്കി മസാല ഉണ്ടാക്കാം. ആ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്, അതൊന്ന് മെൽറ്റായി വരുമ്പോൾ. അഞ്ചാറ് പീസ് വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, മൂന്ന് പച്ചമുളക്, ഞാൻ വീട്ടിലുണ്ടായ വെള്ളമുളക് ചേർത്തിരിക്കുന്നത്, രണ്ട് മീഡിയം സൈസിലെ രണ്ട് സവാള, തീരെ ചെറുതാണേ മൂന്നെണ്ണം എടുത്തു. ഒന്നിളക്കിയതിന് ശേഷം അല്പം ഉപ്പിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. അത് ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആകുന്ന പോലെ ആകുന്നുണ്ടേ നമുക്ക് തക്കാളി ചേർത്താൽ മതി. ഒത്തിരി മൂത്താ കൊള്ളത്തില്ലത്. രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത തക്കാളി. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരണം. ആ വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ അത് ഒന്ന് ഇളക്കണം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൈവിടാതെ ഇളക്കണം, കരിയരുത്. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലെ ജാറിലോട്ടിട്ട് മൂന്ന് ഏലക്കായും രണ്ട് ഗ്രാമ്പും ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കുതിർത്തത് ഈ സമയത്ത് ചേർത്ത് അരയ്ക്കാവുന്നതേ ഉള്ളൂ. വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ പിന്നീടാണ് അത് അരച്ചെടുത്തത്. വീണ്ടും വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത്, ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തു വന്നപ്പോൾ നേരത്തെ നമ്മൾ ആ അരച്ചു വെച്ച മസാല അതിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കഴുകി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് അരക്കപ്പ് വെള്ളവും കൂടെ പിന്നെ ഞാൻ ചേർത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം അല്പം ഉപ്പും 15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് അരച്ചു വെച്ചിരുന്നു, ആ കാഷ്യൂ പേസ്റ്റാക്കി അതും ചേർത്തിട്ടുണ്ട്. ചേർത്ത് അതൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ കോളിഫ്ലവർ അതിട്ട് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യണം. ഇതൊരു നല്ല റെസിപ്പി, ഇത് എന്തായാലും ട്രൈ ചെയ്യണം. അതുപോലെ കോളിഫ്ലവർ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പടച്ച് നമുക്ക് വേവാനായിട്ട് വെക്കാം. കോളിഫ്ലവറിൻ്റെ കോളിഫ്ലവർ റോസ്റ്റ്, കോളിഫ്ലവർ മഞ്ചൂരിയൻ, കോളിഫ്ലവർ 65, കോളിഫ്ലവർ ബജ്ജി, ഇതെല്ലാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് കണ്ടിട്ടില്ലാത്തവർ അതും കാണണം. ഇതെല്ലാം ആയിട്ടുണ്ട് കണ്ടോ, ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാനുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തു, ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കസൂരിമേത്തി ചേർക്കണം, മല്ലിയില ചേർക്കണം, മല്ലിയിലയൊക്കെ വേണ്ടവർ ചേർത്താൽ മതി. കസൂരിമേത്തി ഇട്ടിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിയില ചേർക്കണം. അതുപോലെ മല്ലിയിലയും ഫ്രഷ് ക്രീമും കൊണ്ടാണ് ഇത് ഗാർണിഷ് ചെയ്യേണ്ടത്. നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അത് രണ്ടുപയോഗിച്ച് വേണം ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു ഷോ ഒക്കെയാണ്. ഈ മല്ലിയില വേണ്ടവർ ചേർത്താൽ മതി കേട്ടോ, വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബട്ടർ മസാലയും സ്വീറ്റ് പൂവായും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രണ്ട് റെസിപ്പികളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.